കോവിഡ് കാലം ഒരു വർഷം പിന്നിടുമ്പോൾ കൊറോണയുടെ ആദ്യ വരവിൽ ദുബായിയെ പിടിച്ചുകുലുക്കിയ ദുബായ് നൈഫ് തെരുവിലേക്ക് 24 ടീം വീണ്ടും സന്ദർശിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം ഉണ്ടായ കിതപ്പും ആശങ്കയുമില്ല ഇന്ന് ഈ തെരുവുകളിൽ. അന്ന് നൈഫിൽ ഭക്ഷണം എത്തിച്ച് നൽകിയും ധൈര്യം പകർന്നും കൂടെ നിന്ന മലയാളി യുവാക്കളെയും 24 ടീം കണ്ടു. കൃത്യം ഒരു വർഷം മുൻപ് ആശങ്കയുടെയും ഉത്കണ്ഠയുടെയും നിമിഷങ്ങളായിരുന്നു ഈ തെരുവുകൾ നിറയെ. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ നിമിഷങ്ങൾ. പക്ഷേ ഒറ്റക്കെട്ടായി മഹാമാരിയെ നേരിടാൻ ഈ തെരുവ് തീരുമാനിക്കുകയായിരുന്നു. അതിജീവനത്തിന്റെ വലിയ പാഠത്തിന്റെ പേരാണ് നൈഫ്. ഈ ഏരിയ മുഴുവൻ അടച്ചിട്ട് ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. ആർക്കും അങ്ങനെ പുറത്തിറങ്ങാനും പോകാനും നമുക്ക് ബിൽഡിംഗിന്റെ പുറത്തിറങ്ങാൻ പറ്റില്ല. ലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന ആ കുഞ്ഞൻ വൈറസിനെ അറിഞ്ഞു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അന്നെല്ലാവരും. കൂടെ താമസിക്കുന്നവനെ കൊറോണ കീഴ്പ്പെടുത്തുമ്പോൾ പകച്ചുപോയ നിമിഷങ്ങൾ ഇവിടെയുള്ള ഒരു പ്രവാസിയും മറന്നിട്ടില്ല. ആ ഓർമ്മകൾക്ക് ഒരു വർഷത്തിലധികം ദൂരമുണ്ട്. ഇപ്പോൾ തീരെ നമ്മുടെ അടുത്ത് എന്താ പറയാ, സാമ്പത്തികപരമായിട്ട് വളരെ വിഷമത്തിലായിരുന്നു. ഈ ഏരിയ മുഴുവൻ അടച്ചിട്ട് ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പറ്റ യുവാക്കൾ അന്ന് പേടിച്ചകത്തിരിക്കാൻ തയ്യാറായിരുന്നില്ല. സമാനതകളില്ലാത്ത മാതൃക തീർക്കാൻ മഹാമാരിക്കാലത്ത് ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം നെഞ്ചുവിരിച്ച് അവരിറങ്ങി. വിശക്കുന്നവന് ഭക്ഷണം എത്തിച്ചു നൽകിയും വീണുപോകുന്നവന് കൈത്താങ്ങായും മഹാമാരിയുടെ പ്രതിസന്ധി കാലത്ത് അവർ മാതൃക തീർത്തു. അന്ന് അവർക്ക് വേണ്ട ഭക്ഷണങ്ങള്, മരുന്നുകള്, ഭക്ഷണ കിറ്റുകള് എല്ലാം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സ്വന്തം ജീവൻ പോലും മറന്ന് സഹജീവികൾക്കായി KMCC ഇൻകാസും ഓർമ്മയും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പ്രവാസി സംഘടനകൾ കൈമെയ് മറന്ന് പ്രവർത്തിച്ചപ്പോൾ എന്നും നല്ലതിനെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാറുള്ള UAE അധികാരികളും ഇവർക്കൊപ്പം നിന്നു. അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്ന ധൈര്യം ഇവിടുത്തെ ഗവൺമെന്റ് നൽകുന്ന ഒരു സപ്പോർട്ടാണ്. ഞങ്ങളോടൊപ്പം ദുബായ് പോലീസ്, അതുപോലെ തന്നെ ദുബായ് മുനിസിപ്പാലിറ്റി, RTA, അതുപോലെ തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ചുമതലയുള്ള വിഭാഗങ്ങളൊക്കെ ഒന്നിച്ചു നിന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവർ ഭക്ഷണവും മരുന്നും എത്തിച്ചു നൽകിയത് ഇവിടെയുള്ള പ്രവാസികൾ ഇന്നും ഓർക്കുകയാണ്. അൽഹംദുലില്ലാ, കുറെ സംഘടനാപരമായിട്ട് KMCC പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, പല സംഘടന ഉണ്ടായിരുന്നു, അത് KMCC പറഞ്ഞാൽ മതിയാവില്ല. കാരണം അത്രയ്ക്കും അവർ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഒരു വർഷത്തിനിപ്പുറം കൃത്യമായ പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കി കൊറോണയെ കീഴ്പ്പെടുത്തി ഇന്ന് നൈഫ് തെരുവ് അതിന് പകിട്ട് വീണ്ടെടുത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ കോവിഡിന് ശേഷം ഈ നല്ല ഉഷാറായിട്ടുണ്ട്. ഇനിയും ഇൻഷാല്ലാ നൈഫ് ഇനിയും നല്ല രീതിയിൽ ഉഷാറായി വരും. ഇന്ന് നൈഫിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ ജനങ്ങൾക്ക് വല്ലാത്ത അവരുടെ സ്വയം ജാഗ്രത പാലിച്ചുകൊണ്ട് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനം, അവരുടെ കച്ചവടം മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നൈഫിലുള്ളത്. കോവിഡ് പടർന്നു പിടിച്ച ഒരു വർഷത്തിനിപ്പുറം നൈഫ് തെരുവുകൾ ഇങ്ങനെയാണ്. കോവിഡ് പ്രോട്ടോക്കോളുകൾ എല്ലാം പാലിച്ചുകൊണ്ട് ജനജീവിതം ഇവിടെ സാധാരണ നിലയിലാണ്. ഒറ്റക്കെട്ടായി നിന്നാൽ തകർക്കാനും തോൽപ്പിക്കാനും ആകില്ല എന്ന് ഈ തെരുവുകൾ നമ്മളെ പഠിപ്പിക്കും. ദുബായിൽ നിന്നും അരുൺ പാറ, 24.